വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ പിക്സാറിൻ്റെ ഒരു അടിപൊളി എഡിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ എന്തിനാച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണം എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിൽ കളർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ കളർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ബോക്സിലേക്ക് ആ കളർ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നാലാമത്തെ വർക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുക. നാലാമത്തെ വർക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് മോഡൽസ് ഉണ്ടാവും. അതായത് ത്രികോണായും ചതുരായും റൗണ്ടായും സർക്കിൾ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് വേണ്ടത് ഇപ്പോൾ വേണ്ടത് നല്ല ത്രികോണമാണ്. അതിൽ ഫില്ല് കാരണ ഒരു ഓപ്ഷൻ ഉണ്ടാവും, സ്ട്രോക്ക് കാരണ ഒരു ഓപ്ഷൻ ഉണ്ടാവും. സ്ട്രോക്ക് പറഞ്ഞാൽ അതിൻ്റെ ഭാഗങ്ങൾ മാത്രം ഫില്ലാവുമ്പോൾ ത്രികോണമാണെങ്കിൽ ത്രികോണം മൊത്തമായിട്ട് ആ കളറ് ഇതാക്കി ഫുള്ള് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറല്ല, വൈറ്റ് കളറാണ് ഈ ഒരു ഫോട്ടോക്ക് കുറച്ചുകൂടി അനുയോജ്യമായി വരിക. അപ്പോൾ നമ്മൾ ആ കളറിൻ്റെ ആ സെക്ഷനിൽ സെലക്ട് ചെയ്തിട്ട് കളറ് മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ വർക്ക് ബോക്സിൽ ആ ത്രികോണത്തിന് കളർ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതിനുശേഷം ആ ടിക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത പ്രാക്ടിക്കൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ DQ-ൻ്റെ ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫോട്ടോ ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫോട്ടോ ആഡ് ഫോട്ടോ ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താണ്ട് ഫോട്ടോ ആഡ് ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൽ വലുതാക്കി വെച്ചതിന് ശേഷം ക്രോപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ, അല്ല ക്രോപ്പ് അല്ല കട്ടൗട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ആ കത്രികയുടെ എംബ്ലമല്ല, അതിൽ ക്ലിക്ക് ചെയ്യുക. കട്ടൗട്ട് പറഞ്ഞ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ടാവും. അതിലുണ്ടാവും ഫേസ് ഉണ്ടാവും, പേഴ്സൺ ഉണ്ടാവും, ഹെഡ് ഉണ്ടാവും, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ഞാൻ പേഴ്സണാണ് കൊടുക്കുന്നത്, ആളെ മൊത്തം നമുക്ക് കണ്ട് കട്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ കുറച്ച് നേരം അതിങ്ങനെ കറങ്ങും, കുറച്ച് ഇങ്ങനെ ലോഡിങ് ആവും. മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ കട്ടിങ് നടക്കുള്ളൂ. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഈ കട്ടിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ അതേപോലെ തന്നെ ബ്രഷ് ടൂളും ഉണ്ട്, അവിടെ തന്നെ ഇറേസർ ടൂളും ഉണ്ട്. അപ്പോൾ ബ്രഷ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇറേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക, എന്നിട്ട് കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ. ഞാൻ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഒപ്പാസിറ്റി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഒപ്പാസിറ്റി മീൻസ് നമ്മളതിൻ്റെ കളറ്. അപ്പോൾ ആ രണ്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഭാഗത്ത് ഒരു 90-92 ആ ലെവലിൽ ഇട്ട് കൊടുക്കുക ഒപ്പാസിറ്റി. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇറേസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ലൈനിൻ്റെ ആ ഭാഗത്ത് ആ ഡ്രസ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് ഫോട്ടോൻ്റെ ഭാഗങ്ങളൊന്നും വരാത്ത രീതിയിൽ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കണം. അപ്പം മേലെ ഇറേസർ ടൂൾ എടുത്തിട്ട് അതിലൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് വന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ആ ലൈൻ നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ ഇറേസ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും അതേപോലെ ഇറേസ് ചെയ്ത് കൊടുക്കുക. അല്ല, അതിൻ്റെ അപ്പുറത്ത് തല മാത്രമേ കാണാൻ പാടുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഇറേസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫോട്ടോ ചെയ്യേണ്ടത് കുറച്ച് ഡെക്കറേഷൻ വർക്കാണ്. അടുത്ത് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ട് ആ ഇമേജിനെ കുറച്ചും കൂടി കാണാൻ ഭംഗി കൂട്ടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് കൊടുത്ത് വെക്കാം. ഞാനിപ്പോൾ സ്റ്റിക്കർ ടൂളാണ് ഉപയോഗിക്കുന്നത്. സ്റ്റിക്കർ ടൂൾ ഉപയോഗിച്ചിട്ട് അതിന് നെറ്റ് വേണം. സ്റ്റിക്കർ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് കാണാൻ ഭംഗിയുള്ള രീതിയിൽ ആ ഫോട്ടോ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടി സ്റ്റിക്കർ ടൂളിന് കുറച്ച് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്താണ്ട് ആ ഫോട്ടോയിലൊന്ന് ഭംഗി കൂട്ടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ഫോട്ടോ സ്റ്റിക്കറിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല ഫോട്ടോസിന് അനുയോജ്യമായ രീതിക്കുള്ള ഓരോ സിമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തു വെക്കുക. അതിപ്പോൾ നിങ്ങൾ കാണിച്ചു തരികയാണ് ഏറെക്കുറെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലർക്കൊക്കെ ഈ ഒരു പുതിയ അറിവായിരിക്കും. അപ്പോൾ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.